നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കേസുകളാണ് ഓരോ ദിവസവും കൊടും ക്രിമിനലുകൾ പ്രതിയായിട്ടുള്ളവ റിപ്പോർട്ട് ചെയ്യുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവുമില്ല. സംസ്ഥാന സർക്കാരിനെതിരെയും സംസ്ഥാന പോലീസിനെതിരെയും നിരവധി രൂക്ഷ വിമർശനങ്ങളാണ് ഈ വിഷയത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗുണ്ടകളുടെ ആക്രമണത്തിൽ പൊലിയുന്നത് നിരവധി കുടുംബങ്ങളുടെ അത്താണികളാണ്. പല കുടുംബങ്ങളിലും ഇന്നും ഗുണ്ട ആക്രമണം മൂലമുള്ള കണ്ണീർ ഇതുവരെയും ഉണങ്ങിയിട്ടില്ല. കുഞ്ഞെന്നോ വലുതെന്നോ പ്രായമായവരെന്നോ നോക്കാതെയാണ് വെട്ടി നുറുക്കുന്നത്. അതിന് രാഷ്ട്രീയമായ പിന്തുണയും. ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. എന്നിരുന്നിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നത് ഏറെ ലജ്ജാവഹമായ ഒരു കാര്യമാണ്. ജനങ്ങൾ പേടിച്ചാണ് പുറത്തിറങ്ങുന്നത്. രാഷ്ട്രീയ വൈരാഗ്യത്തിനിരയായി ഗുണ്ടകളെ പറഞ്ഞുവിട്ട് കൊട്ടേഷൻ സംഘങ്ങളെ പറഞ്ഞുവിട്ട് കൊലപ്പെടുത്തുകയാണ് പല സംഭവങ്ങളും. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഇക്കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്ത് പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഭരിക്കുന്നവര് തമ്മാടിത്തരം കാണിക്കുന്നു. അവര് തന്നെ അയച്ചു വിട്ടിരിക്കുന്ന ഈ ഗുണ്ടകളെ പോലീസുകാരെ അയച്ചു വിട്ടേക്കുന്നതല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഭരണകക്ഷിയുടെ കയ്യിലിരിക്കുന്ന ഇവരാ ഇവന്മാരെ, ഈ രണ്ടു കൂട്ടരും ഒരു രൂപയുടെ രണ്ട് വശമായി ഇവർ രണ്ടു കൂട്ടരും. പ്രതിപക്ഷവും വേണ്ടത്തില്ല, മറ്റവരും വേണ്ടില്ല. ഇവർക്കിപ്പോൾ ഗുണ്ടയില്ലാതെ ഒരു പണിയും നടക്കത്തില്ല. സാധാരണക്കാരന് ഒരു രക്ഷയില്ലാത്തൊരു കാലമായി. സർക്കാർ എന്ന് പറയുന്ന ഇവന്മാർക്കും അമ്മമാർക്കും ഈ രണ്ടാം ക്ലാസ്സും കുസ്തിയും പത്താം ക്ലാസ്സും ട്രില്ലും അല്ലേ ഉള്ളൂ. അല്ലാതെ നല്ല ഇതുള്ളവരാരും ഇല്ലല്ലോ. എല്ലാം കണക്കല്ലേ. എന്നെ പറഞ്ഞിട്ട് കാര്യം തന്നെയായിരിക്കുന്നു. മന്ത്രിമാരെ വെച്ച് തന്നെ തന്നെ നോക്കും. എല്ലാ ആ ടൈപ്പാണ്. അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇല്ല, അത് ഗുണ്ടാക്ട് നേരെ നടപ്പിലാക്കിയത് കാപ്പ അനുസരിച്ചുള്ള നിയമം ആർട്ടിക്കിൾ 3 അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ കരുതൽ തടങ്കലിൽ വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിലൊരു രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കിയ വിഷയം തീരും. എല്ലാ ഗുണ്ടകളും മാത്ത് കിടക്കുകയും ചെയ്യും. ഇപ്പോൾ ഗുണ്ടകൾ കരുതൽ തടങ്കലിൽ കിടന്ന് കോവിഡ് മാനദണ്ഡത്തിൻ്റെ ഇളവ് വെച്ച് ആർട്ടിക്കിൾ 3 അത് ഒരു മിസ്യൂസ് ചെയ്തുകൊണ്ട് പരോൾ കമ്മിറ്റി കൊടുത്ത ഇളവ് അനുസരിച്ചാണ് ഇവരെല്ലാം പുറത്തിറങ്ങിയത്. അപ്പോൾ അവരെ നിരീക്ഷിക്കുന്നുമില്ല. അപ്പോൾ കോവിഡിൻ്റെ മാനദണ്ഡം നടപ്പാക്കുകയും വേണം, ഈ ഗുണ്ടകളെ നിയന്ത്രിക്കുകയും ചെയ്യണമെന്നുള്ള വലിയ കഷ്ടത്തിലാണ് പോലീസ്. അവരെയും അവർക്കും പരിമിതികളുണ്ട്, ഒപ്പം തന്നെ രാഷ്ട്രീയ ഇടപെടൽ. അല്ല, കോവിഡ് കാലത്ത് കരുതൽ തടങ്കൽ വെച്ചിരുന്ന ഗുണ്ടകളെല്ലാം പരോളിലിറങ്ങി. ആ പരോളിലിറങ്ങിയ ഗുണ്ടകൾ സ്വാഭാവികമായി നിരീക്ഷിക്കേണ്ടത് ലോക്കൽ പോലീസാണ്. ലോക്കൽ പോലീസിനെ ഇപ്പോൾ ഈ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ അവർ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് അവർക്ക് ജോലി ഭാരവും കൂടുതലുണ്ട്. അത് നമ്മൾ കാണണം. ഇതിൽ രാഷ്ട്രീയ ഇടപെടലുമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോടതികളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, കോടതികൾ ശരിയായ ശിക്ഷ കൊടുക്കുന്നില്ല. എങ്ങനെയും പൊതുജനങ്ങൾക്ക് പൊതുവൊരു ധാരണ പരന്നുണ്ട്, എന്തെങ്കിലും നമുക്ക് ചെയ്തിട്ട് കോടതിയിൽ നിന്ന് ഒരു നിസ്സാര ശിക്ഷ അല്ലെങ്കിൽ വെറുതെ വിടുക എന്നൊക്കെ ആയിട്ട് ഊരിപ്പോരാ എന്നുള്ളൊരു ചിന്താഗതി. അത് കോടതിയിൽ നിന്നായാലും രാഷ്ട്രീയം ഉപയോഗിച്ചിട്ടായാലും കുറ്റകൃത്യങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ശിക്ഷ കിട്ടുന്നില്ല. അതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം. പണവും സ്വാധീനവും ലൂപ്ഹോൾസും ഉപയോഗിച്ചുകൊണ്ട് പോലീസിൻ്റെ കയ്യിൽ നിന്നായാലും കോടതിയുടെ കയ്യിൽ നിന്നായാലും ഊരിപ്പോരാം എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. കുടുംബമാണ് ഇതിൻ്റെ അടിസ്ഥാനം. കുടുംബത്തിലെ പ്രശ്നങ്ങൾ സ്കൂളിൽ സമൂഹത്തിലോട്ട് പോകും. അങ്ങനെ വളർന്ന് 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 ഇപ്പം ഗുണ്ടായിസത്തിലേക്ക് വന്നിരിക്കുന്നു. അടിച്ചമർത്തലാണ് ഇപ്പം നമ്മളതിൻ്റെ ഇതായിട്ട് പറയുന്നത്. അടിച്ചമർത്തിയതുകൊണ്ട് മാത്രം ഇന്നത്തെ നിലവാരത്തിലുള്ള ഗുണ്ടായിസം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ അടിത്തട്ടിലേ ഇതിനൊരു മാറ്റം വരണം. കുടുംബത്തിൽ നിന്നേ ഒരു മാറ്റം വന്നാലേ മുകൾത്തട്ടിലോട്ടൊരു മാറ്റം വരുള്ളൂ. ബേസിക്കായിട്ട് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ ഓരോ തട്ടുതലം കഴിഞ്ഞ് 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 സമൂഹത്തിലേക്ക് വന്നിരിക്കുന്നു. എന്തെങ്കിലും മാറ്റം കുടുംബത്തിൽ നിന്ന് ബേസായിട്ടുണ്ടായാൽ ഒരു 10 വർഷം കഴിയുമ്പോഴെങ്കിലും ഇതിനൊരു മാറ്റം വരും. ആഭ്യന്തരത്തിൻ്റെ കുഴപ്പം തന്നെ സ്വയം പോലീസുകാരുടെ അധികം കാര്യം പറഞ്ഞാൽ അവർ ഗൗനിക്കില്ല. നമ്മൾ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോയാലും അവർ പറഞ്ഞാൽ അവർ തിരിഞ്ഞു നിൽക്കും. പിന്നെ നമ്മൾ അത് സൂക്ഷിച്ച് നടന്നാൽ നമുക്ക് കൊള്ളാമെന്നല്ലേ ഉള്ളൂ. ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പോരായ്മയാണ് ഇതുണ്ടാവുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ സംഭവിക്കുന്നത്. അവർക്ക് അവരുടേതായി ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നടക്കും. അവരുടെ ഡ്യൂട്ടി കറക്റ്റാണ്. കേരള പോലീസ് ചെയ്തിരിക്കും. അതിന് കഴിവിട്ട പോലീസാണ് കേരള പോലീസ്. അതിന് രാഷ്ട്രീയ ഇടപെടലുകൾ ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത്. അത് രാഷ്ട്രീയ ഇടപാടുകൾ കൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് പോലീസുകാർക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാനുള്ള അധികാര അവകാശം കൊടുക്കണില്ല.
ഇപ്പോൾ ഒരുപാട് കൊലക്കേസ് പ്രതികളെല്ലാം കൊറോണ കാലത്ത് പരോളിൽ തുറന്നുവിട്ടു. അവരാരും അത് കഴിഞ്ഞിട്ട് ജയിലിൽ തിരിച്ചു കയറിയിട്ടില്ല. അപ്പോൾ അവർ വെളിയിൽ കിടന്ന് ഈ ഗുണ്ടാക്രമണങ്ങൾ കാണിക്കണം. അങ്ങനെ വകുപ്പ് നിയമമുണ്ട്, അത് പാലിക്കണ്ടേ? പോലീസുകാർക്ക് അതിനുള്ള അധികാരവും സ്വാതന്ത്ര്യം കൊടുക്കണല്ലോ. തങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവുമില്ല എന്ന ആശങ്കയാണ് ജനങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ദിനംപ്രതി ഗുണ്ടകളുടെ അതിക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മാത്രം നിരവധി ആക്രമണങ്ങളാണ് ഇത്തരത്തിൽ ഗുണ്ടകൾ പ്രതിയായ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോവിഡിന്റെ മറവിൽ നിരവധി ജയിൽ പുള്ളികൾക്കാണ് ഇളവുകൾ അനുവദിച്ചത്. എന്നാൽ ഇവരെല്ലാം തിരിച്ച് ജയിലിലെത്തിയോ എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, തങ്ങളുടെ സ്വത്തിനും സമ്പത്തിനും യാതൊരു സുരക്ഷിതത്വവുമില്ല എന്ന ആശങ്കയും അവർക്കുണ്ട്. ഇതിന് ആരാണ് ഇനി കടിഞ്ഞാണിടുക? ആരാണ് ഇതിനുവേണ്ട നടപടികൾ എടുക്കുക? പോലീസിനോട് ചോദിക്കുമ്പോൾ ഗവൺമെന്റിനെയും ഗവൺമെന്റിനോട് ചോദിക്കുമ്പോൾ പോലീസിനെയും പഴിച്ചായിരുന്നു. എന്താണ് ഇത് കുറയ്ക്കാനുള്ള മാർഗം? എങ്ങനെ ഇവ നിരോധിക്കാം? ഗുണ്ടകളെ എങ്ങനെ നിലക്കി നിർത്താം? ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായി തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ ആദിത്യനൊപ്പം സനജ സതീഷ്, തത്വമയി ന്യൂസ്.